വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വിവാദത്തിലാവുകയാണ്. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും ജീവനക്കാരും തമ്മിലുള്ള വിഷയം നമ്മൾ നേരത്തെ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നതാണ്. അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അല്ല, നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഹിന്ദുക്കളുടെ ഒരു അമ്പലം, അതും ലോകപ്രശസ്തമായ അമ്പലം, എത്ര കോടി സ്വത്ത് ആ ദേവാലയത്തിലുണ്ടെന്ന് ആർക്കും പിന്നെ വിലപ്പെടുത്താൻ കഴിയാത്ത ഒരു അമ്പലം. അങ്ങനെയുള്ളൊരു അമ്പലത്തിൻ്റെ ഒരു കെടുകാര്യസ്ഥതയും പിന്നെ യൂണിയൻ അംഗങ്ങളുടെ ചട്ടമ്പിത്തരവും പിന്നെ ഭരണ പരാജയവും എല്ലാം കൂടെ ചേർന്ന് ഈ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ദൈവത്തിനൊന്നും അറിയില്ല. ഒരു ദിവസത്തെ ചിലവിന് 1.5 കോടി രൂപ വേണം. അത്ര വലിയ അമ്പലമാണ്. അവിടുത്തെ പൂജാധികാരികളും ജീവനക്കാരുടെ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുന്നതിന് 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ആ അമ്പലം ഒരു ദിവസം നന്നായി പ്രവർത്തിക്കാനൊക്കൂ. നമ്മൾ അവിടെ ചെന്ന് കാണേണ്ട വേറിട്ടൊരു കാര്യം, അവിടെ കുറേ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം, ആണുങ്ങളും പെണ്ണുങ്ങളും. നമ്മുടെ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ചാണ് പലരും പറയുന്നത്, അവിടെ ചീഫ് എഞ്ചിനീയർമാരെ തട്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കാൻ നടക്കാൻ പറ്റില്ല, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ തട്ടി ആക്കില്ല, ക്ലറിക്കൽ സ്റ്റാഫിനെ തട്ടി വഴി നടക്കാനൊക്കില്ല എന്നിങ്ങനെ പറഞ്ഞ്, കാരണം ജീവനക്കാരുടെ ഒരു പെരുമഴയാണ് അവിടെ ഉള്ളത്. യാതൊരു തരത്തിലുള്ള അനുവാദവും ഇല്ല. അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിനെ പോലും കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ജീവനക്കാരുടെ ഒരു ബാഹുല്യമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഒരു അവിടുത്തെ വാച്ച് എന്നോ അറ്റൻഡറെന്നോ പറഞ്ഞ് നടക്കുന്ന ഒരു തന്നെ ഒരു വടിയുമായി നടക്കുന്നത് കാണാം. ഇങ്ങനെ വടികളുമായി നടക്കുന്ന കുറേ ആളുകളാണ് അതിനകത്ത് കാണുന്നത്. പിന്നെ പെണ്ണുങ്ങൾ, തേരാപ്പാരയെന്ന് നമുക്ക് പച്ചമലയാളത്തിൽ പറയാം, തേരാപ്പാരയിൽ നടക്കുന്ന പെണ്ണുങ്ങളും. ആരാണ് ഇത്രയും ആളുകളെ അവിടെ നിയമിച്ചതെന്നും എന്ത് പരിമാനം കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ പിന്നെ തീറ്റിപ്പോറ്റാൻ പറ്റുന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. സർക്കാർ ശമ്പളത്തെക്കാളും കൂടുതലാണ് അവിടുത്തെ ശമ്പളം. കാലാകാലങ്ങളിൽ വരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പോയതിന് ശേഷം കാലാകാലങ്ങളിൽ വരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, ഇപ്പോൾ ഉദാഹരണത്തിന് സതീശൻ എന്ന് പറഞ്ഞൊരാൾ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം തോന്നിയ പടി നിയമനം കൊടുത്തു. അദ്ദേഹത്തിന് ഈ യൂണിയൻകാരെ പേടിയായതുകൊണ്ട് യൂണിയൻകാർ വരുന്നവർക്കെല്ലാം ജോലി. അവിടുത്തെ ഒരു യൂണിയനിലെ ഒരു അംഗം പെൻഷനായി കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിൻ്റെ ആ പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥൻ്റെ അനന്തരാവശ്യക്ക് ആണ് അടുത്ത ജോലി. അത് നമുക്ക് സമ്മതിക്കാം, കാരണം ഒരു പരിധിവരെ സാധാരണ സർക്കാർ സർവീസിൽ പെൻഷൻ പറ്റുന്നതിൻ്റെ അനന്തരാവിക്ക് ജോലിയില്ല, ഡൈങ് ഹാർണസിലേ ഉള്ളൂ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അതല്ല. ഒരാൾ പെൻഷൻ പറ്റിയാൽ അടുത്ത നിമിഷം അയാളുടെ മകനോ മകളോ അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരാളോ അവിടെ കയറിയിരിക്കും, കാരണം അത്രമാത്രം ശമ്പളമാണ്. ജോലിയില്ല, ശമ്പളം. അവിടെ വന്നു പോകുന്നതിനാണ് ഈ ശമ്പളം. അതാണ്. അപ്പോൾ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ചെറിയൊരു പരിഷ്കാരം നടത്തി. എന്താണ്? 4 മണിക്കൂർ ജോലി 4 മണിക്കൂർ വിശ്രമം എന്നൊരു ഇത്. നേരത്തെ 2 മണിക്കൂർ ജോലി 4 മണിക്കൂർ വിശ്രമം. ഇത് ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം ഞാൻ ചോദിച്ചു, ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്ന കണ്ടക്ടറും ഡ്രൈവറും അല്ലേ നമ്മളെങ്കിൽ കൂടുതൽ പിന്നെ വിശ്രമിക്കേണ്ടത്? 8 മണിക്കൂർ 10 മണിക്കൂർ വരെയാണ് അവർ നിരന്തരം ഫാസ്റ്റ് പാസഞ്ചർ ഡീലക്സ് ഒക്കെ ഓടിച്ചു പോണത്. അവർക്ക് വഴിയിൽ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഊണ് കഴിക്കാനുള്ള സമയം മാത്രമേ അവർക്കുള്ളൂ. അവർ ഉന്മേഷപരമായിട്ടാണ് വീണ്ടും അവർ വണ്ടി ഓടിച്ചു പോകുന്നത്. ഇവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വടിയുമായി നടക്കുന്നവന് 2 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ് പിന്നെ വടിയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കൂർ വിശ്രമം. അപ്പോൾ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു നിയമം വെച്ചു, നിങ്ങളൊരു നമുക്ക് ഈ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കണം, ചിലവ് കുറയ്ക്കണം, അതിന് തൊഴിലാളികളും കൂടി സഹകരിക്കണം, അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പരിഷ്കാരം വയ്ക്കാം, 4 മണിക്കൂർ ജോലി 4 മണിക്കൂർ വിശ്രമം. അങ്ങനെ നമുക്കാകാം. നിങ്ങളിവിടെ കുന്താലി വെട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ വേറെ വലിയ കലാസിയുടെ ജോലി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിന് അത് ഗുണകരമാവും. നമുക്ക് അങ്ങനെ ചിലവ് ചുരുക്കി നമുക്ക് നടത്തിക്കൊണ്ട് പോകാം, അമ്പലം രക്ഷപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഓ യൂണിയൻ ഇടപെട്ടു. അത് പറ്റില്ല. അതിന് പറയുന്ന ഒരു വാക്കാണ് അതിനെ എനിക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ, ആചാരക്രമങ്ങളനുസരിച്ച് വരുത്തിയ പരിഷ്കാരത്തിൽ മാറ്റം വരാൻ പാടില്ല. എന്താ ജോലി ചെയ്യാൻ പാടില്ലെന്ന് ആചാരമുണ്ടോ?
എന്താണ് ഈ ആചാരം? പൂജയും അതുപോലെ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ ആചാരങ്ങളുടെ ഭാഗം. ഇപ്പൊ ശ്രീവേലിക്ക് തടസ്സം വരാൻ പാടില്ല, അല്ലെങ്കിൽ വൈകുന്നേരത്തിന്റെ സന്ധ്യാപൂജയ്ക്ക് തടസ്സം വരാൻ പാടില്ല, ഈ വിളക്ക് കത്തിക്കുന്നതിന് അതിന് പാടില്ല, ഇത്ര കിലോ എണ്ണ അവിടെ ഉപയോഗിക്കണം. അങ്ങനെ പൂജയ്ക്ക് തടസ്സം വരുന്ന തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ആണ് നമ്മൾ അല്ല പിന്നെ നമ്മൾ കാണേണ്ടത്. ഇത് പറയുന്നത് 2 മണിക്കൂർ പിന്നെ ജോലിയും 4 മണിക്കൂർ വിശ്രമവും എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് എന്നാണ് ഒരു പുതിയ സിദ്ധാന്തം. ഇത് ഏത് മഹാനാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ ഒരുപാട് ആചാര്യന്മാർ പലതും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് മാത്രം നമുക്കറിയില്ല. അങ്ങനെ കെടുകാര്യസ്ഥതയും ജീവനക്കാരുടെ പിന്നെ തന്നിഷ്ടവും യൂണിയൻകാരുടെ അനാവശ്യമായ ഇടപെടലും കൊണ്ട് ഒരു ഹിന്ദു ക്ഷേത്രം നശിക്കാൻ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ വാക്കുകൾ. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. പിന്നെ നമ്മുടെ സമൂഹം, ഹിന്ദു സമൂഹം മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം, ഇന്ത്യയുടെ മൊത്തം സമ്പത്താണ്, അഭിമാനമാണ്, താജ്മഹൽ പോലെ അതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. ആ ഒരു വികാരം നമുക്കുണ്ടാവണം, അത് സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഏർപ്പാടുണ്ടായേ തീരൂ. മറ്റൊരു വിഷയമായി വീണ്ടും മടങ്ങിയെത്താം. നമസ്കാരം.